ഹായ് ഹലോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ബാക്കി എപ്പിസോഡായിട്ടാണ് ഗൈസ് വന്നിട്ടുള്ളത്. ഗൈസ് കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ മാട്ടി മദ്രാസൊക്കെ വേണ്ടിയിട്ട് ഒരു ലക്ഷറി വണ്ടിയൊക്കെ എയർപോർട്ടിൽ നിന്ന് സേഫായിട്ട് എടുത്തുകൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ലക്ഷറി വണ്ടിയൊക്കെ ഏതാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡൊക്കെ കാണുക ഗൈസ്. എങ്കിലും നിങ്ങൾക്ക് ആ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഒരു വണ്ടിയൊക്കെ എടുത്ത് മാട്ടി മദ്രാസൊക്കെ കൊണ്ട് കൊടുത്തതിന് ശേഷം നമ്മളെ മൈക്കിൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. മൈക്കിൾ വിളിച്ചിട്ട് നമ്മളതൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. അവിടെ വെച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. മൈക്കിൾ വിളിച്ചത് വേറെ ഒന്നുമല്ല, മൈക്കിൾ വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. ട്രിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കിളും നമ്മുടെ ഫ്രാങ്ക്ലിനും അതുപോലെ തന്നെ ലെസ്റ്ററും പിന്നെ ലെമാറും ഇവർ അഞ്ച് പേരും മാത്രമായിട്ടുള്ള ഒരു ചെറിയൊരു ട്രിപ്പാണ് ഗൈസ്. പക്ഷേ ആ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് മൈക്കിൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി വണ്ടി തന്നെ വേണമെന്നാണ് ഗൈസ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതുപ്രകാരം നമ്മൾ ബെന്നിയെ വിളിച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ബെന്നി അവരോടൊത്ത് ഒരു അടിപൊളി വണ്ടിയൊക്കെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ആ ഒരു വണ്ടി എടുത്തിട്ട് നമ്മൾ ഇന്ന് ട്രിപ്പ് പോകാനായിട്ടാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ എന്തായാലും മൈക്കിൾ എങ്ങോട്ടാണ് ട്രിപ്പ് പോകേണ്ടതെന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടുന്ന് ഏത് വണ്ടി എടുക്കണം, നമ്മുടെ മസ്താങ് തന്നെ എടുത്തിട്ട് പോകാമല്ലേന്ന്. കുറേ ദിവസമായി ഗൈസ് മസ്താങ് ഒക്കെ എടുത്തിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മസ്താങ് എടുക്കാം, മിനി കൂപ്പർ നമുക്ക് പിന്നെ ഒരു ദിവസം എടുക്കാം ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് മസ്താങ് എടുത്തിട്ട് തന്നെ പോകാം. പോകുന്ന വഴിക്ക് എന്തായാലും നമുക്ക് ട്രെവറിനെ പിക്ക് ചെയ്യണം. ട്രെവറിനെയും പിക്ക് ചെയ്തതിന് ശേഷം വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്രെവറും ഉണ്ട് ഗൈസ് നമ്മുടെ കൂടെ. ട്രെവറിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലാന്ന് തോന്നുന്നു. ട്രെവറും നമ്മുടെ ഫ്രാങ്ക്ലിനും അതുപോലെ തന്നെ മൈക്കിളും പിന്നെ ലെമാറും. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ വെളിയിലോട്ട് ഇറങ്ങാം ഗൈസ്. വീണ്ടും ലെസ്റ്ററിൻ്റെ പേര് ഞാൻ പറയാൻ വിട്ടുവെന്ന് തോന്നുന്നു. ഒന്നും കൂടെ പറയാം ഗൈസ്, നമ്മുടെ ഫ്രാങ്ക്ലിൻ അതുപോലെ തന്നെ മൈക്കിൾ അതുപോലെ തന്നെ ട്രെവർ ലെസ്റ്റർ ലെമാർ ഇവർ അഞ്ച് പേരും ചേർന്നിട്ടാണ് ഗൈസ് ട്രിപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി വണ്ടി വേണമെന്നൊക്കെ തന്നെ മൈക്കിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ബെന്നിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ബെന്നി വരുന്നുണ്ടോ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബെന്നിക്ക് കുറേ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷോപ്പിൽ തിരക്കൊക്കെ ആയതുകൊണ്ട് ബെന്നി വരുന്നില്ല എന്നൊക്കെയാണ് ഗൈസ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് അഞ്ച് പേർക്കും ചേർന്നിട്ട് തന്നെ ട്രിപ്പ് പോവാം. ഓക്കെ സാർ, ട്രിപ്പ് പോകേണ്ടത് എങ്ങോട്ടാണെന്നൊന്നും മൈക്കിൾ പറഞ്ഞിട്ടില്ല നമ്മളെടുത്ത്. എന്തായാലും മൈക്കിൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള കാര്യമൊക്കെ. എന്തായാലും രണ്ട് ദിവസത്തെ ട്രിപ്പൊക്കെ ആയിരിക്കും മിക്കവാറും. ഓക്കെ സാർ, എന്തായാലും നമുക്ക് നേരെ നമുക്ക് ട്രെവറിൻ്റെ വീട്ടിലേക്കാണ് പോകേണ്ടത്. ട്രെവറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ട്രെവറിനെ പിക്ക് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബെന്നി ആ ഒരു വണ്ടി കിടക്കുന്ന ലൊക്കേഷനൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് നമുക്ക് ആ ഒരു വണ്ടി എടുത്തിട്ട് വേണം ഗൈസ് പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ ട്രാവലറൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ നമ്മൾ ട്രാവലറിലൊന്നും അല്ല ഗൈസ് നമ്മളിന്ന് ട്രിപ്പ് പോകുന്നത്. അതിനേക്കാളൊക്കെ ഒരു അടിപൊളി വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. എന്തായാലും വണ്ടി ഏതാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് ട്രെവറിൻ്റെ വീട്ടിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ട്രെവറിൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ തന്നെ എത്തിയിട്ടുണ്ടോ. ട്രെവർ ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. നമ്മൾ ട്രെവറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് ട്രെവറിനെ വെളിയിലേക്ക് വിളിച്ചിറക്കാം. നമ്മളെന്തായാലും ഇറങ്ങുന്നില്ല. ഓക്കെ, എന്തായാലും നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ട്രെവറിൻ്റെ വെളിയിലേക്ക് വന്നിട്ടുണ്ട്. ട്രെവർ ഒന്ന് വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോവേണ്ടത് നമ്മുടെ ആ ഒരു വണ്ടി കിടക്കുന്ന ലൊക്കേഷനിലൊക്കെയാണ്. ഓക്കെ, നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഏകദേശം ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ട്രെവറിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഗൈസ് ആ ഒരു ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ കുറേ ദിവസം മുമ്പ് നമ്മളും മൈക്കിളും നമ്മുടെ ഫ്രാങ്ക്ലിനും അതുപോലെ തന്നെ കൈറയും പിന്നെ മൈക്കിളിൻ്റെ വൈഫായിട്ടുള്ള അമാൻഡയായിട്ട് നമ്മളൊരു ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ബൊലേറയിലാണ് ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു രണ്ട് ദിവസം ട്രിപ്പൊക്കെ ആയിരുന്നു ഗൈസ്. ആ ഒരു വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ കണ്ടില്ലാത്തവരൊക്കെ ആ ഒരു വീഡിയോ ഒക്കെ വാച്ച് ചെയ്യുക ഗൈസ്. ഓക്കെ, എന്തായാലും അതിന് ശേഷമൊക്കെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു ട്രിപ്പൊക്കെ പോകാനൊക്കെ ആയിട്ട് പോകുന്നത്. അത് ഫുള്ള് ചില്ലായിട്ടാണ് ഗൈസ് പോകുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ആ ഒരു വണ്ടി കിടക്കുന്ന ലൊക്കേഷൻ ഇവിടെ എവിടെയോ ആണെന്നാണ് തോന്നുന്നത്. നമ്മുടെ മെന്നി ആ ഒരു ലൊക്കേഷനൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മളെന്തായാലും അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് അവിടെ ചെന്നതിന് ശേഷം വണ്ടി എടുത്തിട്ട് നേരെ മൈക്കിളിൻ്റെ അടുത്തേക്കാണ് പോവേണ്ടത്. മിക്കവാറും മൈക്കിളിൻ്റെ വീട്ടിലായിരിക്കും ഉള്ളത്. നമുക്ക് പോകുന്ന വഴിക്ക് എന്തായാലും മൈക്കിളിനെ വിളിച്ചു പോകാം. ഓക്കെ, എന്തായാലും നമ്മൾ ആ ഒരു ലൊക്കേഷൻ അവിടെ തന്നെ എത്തിയിട്ടുണ്ടായിട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ആ ഒരു വണ്ടി അവിടെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വണ്ടി ഏതാണെന്ന്. എൻ്റെ മോനെ ഗൈസ്, ജെയ് ഗുരുവിൻ്റെ ജിന്ന് എഡിഷൻ വണ്ടിയാണ് ഗൈസ്. ഒരു രക്ഷയില്ലാട്ടോ, പോളി വണ്ടിയാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ മസ്താങ്കൊക്കെ ഇവിടെ ഇടാം. അതിനുശേഷം നമുക്ക് ഇറങ്ങിയിട്ട് വണ്ടിയൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കി നോക്കാം. ട്രെവറൊക്കെ വണ്ടി കണ്ടിട്ട് ഫുള്ള് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നതാണെന്നാണ് തോന്നുന്നത്. എനിക്ക് ട്രെവർ ഹാപ്പി ഒന്നും ആവില്ല ഗൈസ്. ട്രെവറിൻ്റെ മുഖം എപ്പോഴും ഒരു കലിപ്പ് ലുക്കിലൊക്കെയാണ് ഗൈസ് ഇരിക്കുന്നത്. ഓക്കെ, എന്തായാലും എന്താ ഇവിടെ ഒരു പുള്ളിക്കാരെ നിൽക്കുന്നുണ്ട്. പുള്ളിയുടെ അടുത്ത് ചെന്നിട്ട് നമുക്ക് വണ്ടിയുടെ കീം കാര്യങ്ങളൊക്കെ വാങ്ങി. ഈ പുള്ളിയാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, എന്തായാലും പുള്ളിയുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി വണ്ടിയുടെ ചാവിയും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മസ്താങ്ക് എടുത്തിട്ട് വീട്ടിൻ്റെ ആ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടോളാം പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് നേരെ അങ്ങോട്ടേക്ക് ഒതുക്കിയിടാനാണ് ഗൈസ് പോകുന്നത്. ട്രെവറും ചാടി കയറി നമ്മുടെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. നമ്മൾ എങ്ങോട്ടോ പോകുന്നു എന്ന് വിചാരിച്ചിട്ട് കയറിയതായിരിക്കും പുള്ളിക്കാരൻ മിക്കവാറും. ഓക്കെ, എന്തായാലും നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ നൈസായിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒതുക്കിയിടാം. എൻ്റെ മോനെ ഗൈസ് ആ ഒരു മരത്തിലൊക്കെ കയറി നൈസായിട്ട് ഒരഞ്ഞു തോന്നുന്നു. പക്ഷേ വണ്ടി സ്ക്രാച്ച് ഒന്നും ആയിട്ടില്ല ഗൈസ്. വേറെ കുഴപ്പമൊന്നും ഇല്ല. സ്ക്രാച്ചുകൾ ആയിട്ടുണ്ടെങ്കിൽ ബെന്നി എന്തായാലും വണ്ടിയൊക്കെ പെയിൻറ്റ് ചെയ്ത് തന്നോളും. അതൊന്നും വേറെ സീനില്ല ഗൈസ്. ഓക്കെ, ഡോറൊക്കെ തുറന്നിട്ടിട്ടാണ് നമ്മുടെ ഫ്രാങ്കിൽ ഇറങ്ങി ഓടുന്നത്. ഓക്കെ, ഡോറൊക്കെ അടച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് നേരെ ചെന്നിട്ട് നമ്മുടെ ആ ഒരു ജയ്ഗുരുവിൻ്റെ ഈ ഒരു വണ്ടിയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഗൈസ്, വണ്ടിയൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ. ഓക്കെ, എന്തായാലും നമ്മുടെ ഫ്രാങ്കിൽ നൈസായിട്ട് വണ്ടിക്കകത്ത് കയറി വണ്ടിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ട്രെവർ എവിടെ? ഓക്കെ, ട്രെവറെ പെട്ടെന്ന് വന്ന് കയറി നമുക്ക് പെട്ടെന്ന് പോകണം. മൈക്കിൾ എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും. ഓക്കെ, എന്തായാലും പോകുന്ന വഴിക്ക് നമുക്ക് എന്തായാലും മൈക്കിളിനെ വിളിച്ച് നോക്കാം. ഓക്കെ, ട്രെവർ എന്താ വണ്ണ് വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ.
ഓക്കെ, ഡ്രൈവർ ദ ഫുൾ സെറ്റായിട്ട് ബാക്കിലൊക്കെ കയറി ഇരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി നൈസായിട്ട് ഇത് വെളിയിലേക്ക് ഇറക്കാം. ഗൈസ് എൻ്റെ മോനെ വിഷയം വണ്ടിയാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് ഇതായി കമൻറ്റ് ചെയ്യാം കേട്ടോ, ഈ ഒരു വണ്ടി എങ്ങനെയുണ്ടെന്നുള്ള കാര്യമൊക്കെ. ഗൈസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെഡ് വഗയിലും സെഡ് വണ്ടിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള വണ്ടികളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആ ഒരു വണ്ടികളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും വരുന്ന ദിവസങ്ങളിൽ. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന വണ്ടികളെല്ലാം നമ്മൾ കൊണ്ടുവരും ഗൈസ്. ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ, ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള വണ്ടികളൊക്കെ. അതുപോലെ തന്നെ ഈ ഒരു ജയഗുരുവിൻ്റെ ഈ ഒരു ജിൻ എഡിഷൻ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പുതുതായിട്ടായിരിക്കും നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ കാണുന്നത്, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനൽ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നവരൊക്കെ മാക്സിമം കയറി ആ ഒരു ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതിൽ നമ്മൾ മോഡ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ സെഡ് വേണിൻ്റെ ഒരു വീഡിയോക്ക് നമ്മൾ ആ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ ഒക്കെ കാണണമെങ്കിൽ ജസ്റ്റ് ഈ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ഒരു ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ കയറി നിങ്ങൾ ആ ഒരു വീഡിയോ കാണുക. ഓക്കെ, എന്തായാലും നമ്മൾ നേരെ പോകുന്നത് മൈക്കിളിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് മൈക്കിളിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൈക്കിൾ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്കിളിൻ്റെ മാൻഷനിലേക്ക് പോകണ്ട, മാൻഷൻ്റെ തൊട്ട് മുകളിലൊക്കെ ആയിട്ട് ഒരു ക്ലബ്ബ് ഉണ്ട്, അങ്ങോട്ടേക്ക് പോയാൽ മതി, അവരൊക്കെ അവിടെ നിൽക്കുന്നതാണ് ഗൈസ് പറഞ്ഞിട്ടുള്ളത്. അതായത് മൈക്കിളും ലെസ്റ്ററും ലെമാറും അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർ മൂന്ന് പേരും അവിടെ ഉണ്ട് ഗൈസ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് അവരെ മൂന്ന് പേരെ അവിടെ നിന്ന് പിക്ക് ചെയ്യണം. അതിന് ശേഷം വേണം നമുക്ക് ട്രിപ്പൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങോട്ടാണ് ട്രിപ്പ് പോകുന്നതെന്ന് മൈക്കിൾ ഇതുവരെയ്ക്ക് നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ചോദിച്ച് നോക്കാം. എന്തായാലും രണ്ട് ദിവസത്തെ ട്രിപ്പായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു ദിവസത്തെ ട്രിപ്പ് നമ്മൾ ഈ ഒരു വീഡിയോയിലും, അടുത്ത ദിവസത്തെ ട്രിപ്പ് നമ്മൾ അടുത്ത ഒരു വീഡിയോ, അടുത്ത ദിവസം ഇടുന്ന ഒരു വീഡിയോയിലായിരിക്കും നമ്മൾ കാണിക്കുന്നത്. അങ്ങനെ രണ്ട് പാർട്ടായിട്ടായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഗൈസ്. ഓക്കെ, എന്തായാലും നമ്മൾ നേരെ ഇതാ ഈ ഒരു ഹൈവേയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന് ഇൻറ്റീരിയറൊക്കെ വരുന്നത് ഈ ഒരു സെറ്റപ്പിലാണ് കേട്ടോ. അടിപൊളി ഒരു ഇൻറ്റീരിയറൊക്കെ ആണ് ഗൈസ്, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ് സെറ്റാണ്. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ കത്തിച്ച് വിടാം ഈ ഒരു വണ്ടിയൊക്കെ. അത്യാവശ്യം നല്ലൊരു സ്പീഡിനൊക്കെ തന്നെയാണ് കേട്ടോ ഈ ഒരു വണ്ടിയൊക്കെ പോകുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു മൈക്കിളിനെയും നമുക്ക് ലെമാറിനെയും ലെസ്റ്ററിനെയൊക്കെ വണ്ടിയിൽ കേട്ട് ട്രിപ്പ് തുടങ്ങിയതിന് ശേഷം നമുക്ക് ഒരു അടിപൊളി ഒരു പാട്ടൊക്കെ ഇട്ട് ഒരു സെറ്റായിട്ടൊക്കെ തന്നെ പോകാം കേട്ടോ നമുക്ക് ട്രിപ്പൊക്കെ. അതുപോലെ തന്നെ മിക്കവാറും ട്രിപ്പ് പോകുന്നത് ചില്ലിയാടാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഗൈസ്. അപ്പോൾ മൈക്കിൾ എങ്ങോട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ല. ചില്ലിയാടിൻ്റെ മുകളിലൊക്കെ ഈ ഒരു വണ്ടി കയറും എന്നുള്ള കാര്യം അറിയില്ല ഗൈസ്. ചില്ലിയാടിൻ്റെ മുകളിലൊക്കെ കയറണമെങ്കിൽ ബെനീടെ അടുത്ത് കൊടുത്തിട്ട് സ്പെഷ്യലായിട്ട് ഇതിൽ നൈട്രോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചില്ലിയാടിൻ്റെ മുകളിലൊക്കെ ഈ ഒരു വണ്ടി കയറത്തുള്ളൂ. അപ്പോൾ എന്തായാലും ചില്ലിയാടിൻ്റെ മുകളിലേക്കാണോ പോകേണ്ടതെന്നുള്ള കാര്യമൊന്നും അറിയില്ല. എന്തായാലും മൈക്കിളിൻ്റെ അടുത്ത് ചോദിച്ച് നോക്കിയിട്ട് നമുക്കൊരു തീരുമാനമൊക്കെ എടുക്കാം. ഓക്കെ, എന്തായാലും വണ്ടി അടിപൊളിയായിട്ടൊക്കെ പോകുന്നുണ്ട്. ട്രെവർ ഫുള്ള് സെറ്റായിട്ടൊക്കെ ഇതാ ബാക്കിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ട്രെവർ ഫുള്ള് ഹാപ്പി ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നതെന്നാണ് തോന്നുന്നത്. പക്ഷേ ട്രെവറിൻ്റെ മുഖത്ത് ആ ഒരു ഭാവമൊന്നും വരത്തില്ല, ഹാപ്പി ആയിട്ടുള്ള ഭാവമൊന്നും വരത്തില്ല. ഒരു ടെറർ ലുക്കൊക്കെ മാത്രമേ ട്രെവറിൻ്റെ മുഖത്ത് വരത്തുള്ളൂ എപ്പോഴും. ഓക്കെ, എന്തായാലും നമുക്ക് വണ്ടി നേരെ കത്തിച്ച് വിടാം മൈക്കിളിൻ്റെ അടുത്തേക്ക്. ഓക്കെ, എന്തായാലും നമ്മളങ്ങനെ ഏതാ ഹൈവേയിൽ നമ്മുടെ സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. മൈക്കിൾ നിൽക്കുന്ന ആ ഒരു ലൊക്കേഷൻ്റെ അവിടേക്ക് തന്നെ ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് തൊട്ട് ഫ്രണ്ടിൽ അവിടെ എവിടെയാണ് ഒരു ക്ലബ്ബ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടേക്ക് വണ്ടി കയറ്റിയിടാം. ഓക്കെ, ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ ആ ഒരു ക്ലബ്ബൊക്കെ. നമുക്ക് എന്തായാലും വണ്ടി നേരെ റിവേഴ്സ് എടുത്തിട്ട് ആ ഒരു സ്പേസിലേക്ക് കയറ്റിയിടാം. അതിനുശേഷം നമുക്ക് എന്തായാലും മൈക്കിളിനേക്ക് ഒന്ന് വിളിച്ച് നോക്കാം. ബേസ് നമ്മുടെ ഇന്നത്തെ ട്രിപ്പൊക്കെ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. ഈ ഒരു ക്ലബിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. ഒരു മച്ച എന്താ ഫോണൊക്കെ വിളിച്ചുകൊണ്ടൊക്കെ പോകുന്നതെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ മാറി നിൽക്കുമെന്ന് അറിയില്ല. ഓക്കെ, നൈസായിട്ട് വണ്ടിയൊക്കെ പുള്ളിക്കാരൻ ഇത് തട്ടിയിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഗേസ് വണ്ടി എന്തായാലും നമ്മൾ നൈസായിട്ട് ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. പുള്ളി വേറെ സീനൊന്നും ഇല്ല, പുള്ളി എണീറ്റ് പോയിട്ടുണ്ട് ഗേസ്. ഓക്കെ, വണ്ടി നമുക്ക് എന്തായാലും ഇവിടെ ഒതുക്കിയിടാം. അതിനുശേഷം നമുക്ക് എന്തായാലും മൈക്കിളിനെ വിളിച്ച് നോക്കാം. മൈക്കിളിനെ ഇവിടെ നിന്ന് കാണുന്നില്ല, മിക്കവാറും അവരൊക്കെ ക്ലബിനകത്തായിരിക്കും. അപ്പോൾ അവരെയൊക്കെ വിളിച്ചിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പറയാം ഗേസ്. അപ്പോൾ മൈക്കിളൊക്കെ വണ്ടി കാണുമ്പോൾ എന്താണ് മൈക്കിളിൻ്റെ ആ ഒരു റിയാക്ഷനൊക്കെ എന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, എന്തായാലും നമ്മൾ ആ വണ്ടിയിലെ വെളിയിലൊക്കെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ട്രിവർ എന്താ നൈസായിട്ടൊക്കെ തന്നെ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് ചെന്നിട്ട് ഫ്രണ്ട് ലുക്കൊക്കെ നോക്കി നോക്കുക. എൻ്റെ മോനെ വിഷയം വണ്ടിയാണ് ഗൈസ്. ഒരു രക്ഷ ഇല്ല കേട്ടോ, ജയഗുരുവിൻ്റെ ഈ ഒരു ജിന്നടിച്ചെങ്കിൽ ഒരു ഗ്രീൻ കളർ വണ്ടിയൊക്കെ അടിപൊളിയാണ് ഗൈസ്. ഓക്കെ, എന്തായാലും നമ്മൾ മൈക്കിളും അതുപോലെ തന്നെ നമ്മുടെ ലെമാർ ലെസ്റ്റർ അവരെല്ലാവരും ആ ക്ലബിനകത്ത് നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വണ്ടിയൊക്കെ കണ്ടപ്പോൾ ഒരുപാട് ഹാപ്പി ആയിട്ടൊക്കെ ഉണ്ട് ഗൈസ്. വണ്ടിയൊക്കെ പൊളിയായിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൈക്കിൾ നമ്മുടെ കൂടെ ഫ്രണ്ട് ക്യാബിനിലൊക്കെ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും ബാക്കിയുള്ള ഒരു മൂന്നുപേര് അകത്തേക്ക് കയറിയിരിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഗൈസ് ഈ ഒരു അഞ്ച് പേർക്ക് പോകാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ വണ്ടി എന്തിനാണെന്നൊക്കെ വിചാരിക്കും. അപ്പോൾ മൈക്കിൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് സെറ്റായിട്ട് ചില്ലായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വണ്ടിയൊക്കെ വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഗൈസ് നമ്മുടെ ബെന്നിയെ വിളിച്ചിട്ട് ഈ ഒരു വണ്ടിയൊക്കെ ഏർപ്പാട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും നമുക്കിനി ഇവിടെ മുതൽ അങ്ങോട്ടേക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ടൊരു പാട്ടൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ചില്ലായിട്ടൊക്കെ തന്നെ നമുക്ക് ട്രിപ്പ് പോവാം. അപ്പോൾ മൈക്കിൾ എങ്ങോട്ടാണ് പോവേണ്ടതെന്നുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് ഗൈസ്. നൈസ് ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ടേക്ക് പോവാം ഗൈസ്. ദൈവമേ മിന്നിച്ചേക്കണേ. Drop the beat.
ഓക്കേസ്, അങ്ങനെ മൈക്കിൾ പറഞ്ഞ ആ ഒരു ലൊക്കേഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളും മൈക്കിളും ഫാമിലിയായിട്ടൊക്കെ ഒരു ബൊലേറോയിൽ ഒരു ട്രിപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ട്രിപ്പ് വന്ന സമയത്ത് നമ്മൾ ഈ ഒരു ലൊക്കേഷനിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വേറൊരു രീതിയിലൊക്കെ ആയിരുന്നു. ഇവിടെ കുറേ കടകളും അതുപോലെ തന്നെ കുറേ ആൾക്കാർക്ക് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴാ ഒരു കടകളൊന്നും ഇവിടെ ഇല്ല, ഗൈസ്, എന്താണെന്ന് അറിയില്ല. ഓക്കെ, എന്തായാലും ഇവർ നാലുപേരൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് സമയം ഇവിടേക്ക് നിന്നതിന് ശേഷം പോകാമെന്നൊക്കെയാണ് മൈക്കിൾ പറയുന്നത്. ഇവിടുത്തെ ഒരു രാത്രി വ്യൂ ഒക്കെ കാണാൻ വേണ്ടി പൊളിയാണെന്ന് നമ്മുടെ മൈക്കിൾ പറയുന്നുണ്ട്. ഗൈസ്, എന്തായാലും നമുക്ക് ഇവിടെ നിന്നിട്ട് ആ ഒരു രാത്രിയിലത് ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ കുറേ പേരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവന്മാർക്ക് ഇവിടെ സിഗരറ്റും കാര്യങ്ങളൊക്കെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്തു നിന്ന് ഒരാൾ ഫോണിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കേസ് എന്താണെന്ന് അറിയില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടെ എന്നിട്ട് ആ ഒരു രാത്രിയിലത്തെ വ്യൂ കൂടെ കണ്ടതിന് ശേഷം ഇവിടെ നിന്ന് പോകാമെന്ന് മൈക്കിൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ എന്നിട്ട് രാത്രിയിലത്തെ വ്യൂ കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഗൈസ്, എങ്ങനെ ഉണ്ടെന്ന്. എൻ്റെ മോനെ ഗൈസ്, വിഷയം വ്യൂ ആണ്. ഗൈസ്, രാത്രി ആയിട്ടാണ് നമ്മൾ കുറേ സമയം ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മോനെ വിഷയം വ്യൂ ആണ്. ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. ഒരു അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഒരു സിറ്റിയിലേക്കുള്ള വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ അന്ന് മൈക്കിളും ഫാമിലിയായിട്ടൊക്കെ ഒരു ട്രിപ്പ് വന്നപ്പോൾ നമ്മൾ രാത്രിയിലത്തെ വ്യൂ ഒന്നും ഇവിടെ നിന്ന് കണ്ടിട്ടില്ലായിരുന്നു. ഓക്കെ, എന്തായാലും ആ ഒരു സൈഡിൽ കാണുന്നതാണ് കേട്ടോ. നമ്മുടെ ചില്ലിയാട് മലയൊക്കെ അതാണ്. നമ്മുടെ സ്നൈപ്പർ എടുത്തിട്ട് ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചിട്ട് അതാണെങ്കിൽ നമ്മുടെ ചില്ലിയാട്. അങ്ങോട്ടേക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു ബസ്സൊന്നും കയറി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേസ്, ഈ ഒരു മലയൊക്കെ ഫുള്ള് കയറി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു മലയൊക്കെ കയറണമെങ്കിൽ ബെനീറ്റ് എടുത്ത് കൊടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്പെഷ്യൽ നൈട്രോയും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്താൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. ഗൈസ്, അങ്ങോട്ട് നോക്കി, അത് നമ്മുടെ മിലിറ്ററി ബേസ് അല്ലേ കാണുന്നത്. എൻ്റെ മോനെ വിഷയമാണ് കേട്ടോ. ആ ഒരു മിലിറ്ററി ബേസിൽ ആ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പൊളിയാണ്. ഗൈസ്, മിലിറ്ററി ബേസിലെ എയർപോർട്ട് ആണെന്നാണ് തോന്നുന്നത്.
അപ്പം എന്തായാലും അത് പൊളിയാണ് കേസ് ആ ഒരു വ്യൂ ഒക്കെ ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. എനിക്കൊന്ന് ചില്ലിയാടിൻ്റെ മുകളിൽ നിന്ന് നോക്കുന്നതിനേക്കാളും ഒരു അടിപൊളി വ്യൂ ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കേസ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ഈ ഒരു വ്യൂ ഇവിടെ നോക്കുമ്പോൾ ഉള്ള ഈ ഒരു വ്യൂ ആണോ നിങ്ങൾക്ക് ഇഷ്ടം, അതല്ല ചില്ലിയാടിൻ്റെ മുകളിൽ നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണോ ഇഷ്ടം? ചില്ലിയാടിൻ്റെ മുകളിൽ നോക്കുമ്പോൾ വേറൊരു പ്രത്യേകതരം വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും നമ്മളിത് ആ വണ്ടിയിലേക്ക് കയറിയിട്ട് നൈസായിട്ട് വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മൈക്കിൾ അടുത്തൊരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പറഞ്ഞതിനുണ്ട്. കേസ് എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. എന്തായാലും ആ ഒരു വീഡിയോ അടുത്ത ദിവസമായിരിക്കും വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, പുതുതായിട്ട് അറിയില്ല നമ്മുടെ ചാനലും കാര്യങ്ങളും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. കേസ് കേസ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ ഒരു സെഡ് വഗയിലും സെഡ് വണ്ടിലും ഇഷ്ടപ്പെട്ടുള്ള വണ്ടികളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആ ഒരു വണ്ടികളൊക്കെ ഉറപ്പായിട്ടും നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. കേസ് എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ജയഗുരുവിൻ്റെ വണ്ടി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക വണ്ടിയൊക്കെ എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ഗേസ്.